കാല് വേണ്ട അപമാനിച്ചു കഴിഞ്ഞ് ഞാൻ പോയിക്കോട്ടെ കടന്നൊക്കെ. ഹായ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ സൈബ? അതെന്നെ നമ്മള് റാഷിന്റെ ബർത്ത്ഡേ ആണ്. പ്രാങ്ക് അല്ല, റാഷിക്ക് നല്ല ഹെവി പണി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാനും സൈബിയും മാത്രല്ല, ഇതവിടെ റാഷിന്റെ ഫുൾ ടീമുണ്ട്. എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ റാഷി അവിടെ മുകളിലുണ്ട്. അവനെ പൊക്കിക്കൊണ്ടെന്ന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. ഇതാ ഈ കാണുന്ന തൂണല്ല, എന്താ പറയാ, തെങ്ങിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം അതിനുള്ള സാമഗ്രികൾ ഇവിടെ റെഡിയാണ്. നല്ല നല്ല അടിപൊളി മത്തി കൊണ്ടുവന്നിട്ട് ഒക്കെ കൂടി അതിൻ്റെ എല്ലാ വേസ്റ്റും ഇതിലുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതാ ഇങ്ങനെ സ്നോ സ്പ്രേ, അതേപോലെ തന്നെ മറ്റേ നൂല് പോണ സാധനം, പിന്നെന്താണ് മുട്ട ഉണ്ട്, മൈദ ഉണ്ട്, ഉജാല ഉണ്ട്, എല്ലാ സാധനങ്ങളും ഒക്കെ കൂടി ഇട്ട് നമ്മളിതിലെ റാഷൻ അങ്ങോട്ട് പെരട്ടി എടുക്കാൻ വേണ്ടി പോവാണ്. സൈബ ആലോചിക്കുമ്പോൾ തന്നെ സൈബക്ക് വയ്യ അല്ലേ സൈബ ഇടല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇന്നൊരു സംഭവം ലോഞ്ച് ചെയ്യുന്നുണ്ട്, അതും കൂടി നിങ്ങൾ കാണാം. എന്നിട്ട് മാത്രം വീഡിയോ വിട്ടു പോവാ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്ക് നമ്മൾ ഇപ്പം നേരെ മുകളിൽ പോകുന്നു. റാഷിനെ പൊക്കുക എങ്ങനെ, പ്ലാൻ എങ്ങനെയാണ്? പൊക്കി കൊണ്ടുവരുക, എന്താ ചെയ്യണേ? കൊണ്ടുവരാം അല്ലേ? എടുത്ത് കൊണ്ട് വന്നിട്ട് നേരെ ഇവിടെ നിർത്തിയിട്ട് ഇതാക്കാം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? റെഡി ചെയ്തിരിക്കും അല്ലേ? വാ, ഇതാ ഇവനാണ് കേട്ടോ നമ്മുടെ ബേക്കറി മുതലാളി. അതായത് സ്വന്തം ബേക്കറിയിൽ നിന്ന് സാധനം പൈസ എടുത്ത് മേടിച്ചിട്ട് അതിൽ നിന്ന് നിന്നോന്. അതാ റാഷിന്റെ മുത്തുമണികള്. റാഷിയാ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ക്യാമറ പിടിച്ച സീനാട്ടാ, ക്യാമറ പിടിച്ച പണി കിട്ടും. പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ വാ വാ, എങ്ങോട്ടാണ് ഇപ്പൊ പറഞ്ഞേരട്ടാ. ഒരു വല്ലാത്ത പിടുത്തായി പോയില്ല അത്. വിടരുത്. ഒറ്റ ക്യാമറമാൻ പോട്ടെ, ക്യാമറമാൻ പോരട്ടെ. തയ്ച്ചു വെച്ചൊരു ബ്രേസറില്ല. അതിലെവിടെന്താ ആദ്യം നിർത്തി ഇവിടെ കൊണ്ടുണ്ട്. ആ വാ, നിക്ക് നിർത്ത് ആടക്ക്. അഞ്ഞ് മര്യാദക്ക് കൈ ബാക്കിലേക്ക് തന്നാ എനിക്ക് നല്ലത്. അല്ല അടുക്ക ഒന്നും മിണ്ടായിരിക്കും. മര്യാദക്ക് ഈ തന്നാ എനിക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ വേദനവാ. നമ്മുടെ ടാപ്പിലാണ് ടാപ്പ് ചെയ്യാൻ പോണേ. മര്യാദക്ക് കൈ വെച്ചാൽ എനിക്ക് വേദന ഉണ്ടാവില്ല അല്ലേ? മര്യാദക്ക് കൈ വെച്ചാൽ എനിക്ക് വേദന ഉണ്ടാവില്ല. അല്ലല്ല, അങ്ങനെ ഇട്ടല്ല. ഓ, എന്റെ കംഫർട്ടിന് നിന്നോട്ടെ. അവിടെ ചുറ്റിയാ മതി, കയ്യിൽ ചുറ്റിയാ മതി. കംഫർട്ടിന് അല്ലല്ല, ഈ പോവാൻ പറ്റില്ല റാഷിയെ. അന്നെ വിടാൻ പറ്റൂല നമ്മള് അല്ലേ സൈബ? സൈബ എന്താണ് അല്ലേ ഓനെ വിട്ടു നമ്മള്? ഉറുമ്പാണല്ലേ? ആ, അതിനെക്കാട്ടി ഇരട്ടി പണി ഇതാ റാഷിക്ക് ഇവിടുന്ന് കിട്ടാൻ പോണ്. ആ കാല് വേണ്ട കാല് വേണ്ട. ഉറുമ്പാണ് അവനക്ക്. കാല് അഡ്ജസ്റ്റ് ചെയ്യണതാ. വെള്ളച്ച ഉറുമ്പ് പോവോ? ആദ്യം എന്തിനാ തുടങ്ങണ്ട്? എടാ മതിടാ. എടാ അതല്ല, ഓനെ മൂവ് ചെയ്തട്ടെ. ഇത് ഇവിടെ എന്തോ വൈരാഗ്യം ഉണ്ടല്ലോ. ഇത് ബർത്ത്ഡേ അല്ല, ഇതെന്തോ വൈരാഗ്യം ഉണ്ട്. വെള്ളത്തിലേക്ക് വരില്ല, മണ്ണെണ്ണ എടുത്തേ. ചെറുതായിട്ടൊരു തീപ്പെട്ടി എടുത്ത് കത്തിച്ചാലും മതി. ആ മേത്താവൂല മതി മതി ഇത് മതി കയ്യച്ചാൽ റാഷിയെ എന്ത് തോന്നുന്നു ബർത്ത്ഡേ വേണ്ട കുട്ടാ എടാ സംഭവം ശരിയാണ് ഈ പണി കൊടുക്കല് ബർത്ത്ഡേക്ക് ഇങ്ങനെ പണി കൊടുക്കല് കുറച്ച് പഴയ ഫാഷനാണ് എന്നാലും കുഴപ്പമില്ല പണി കൊടുക്കില്ല അതെ 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 ആദ്യം തന്നെ കൊടുക്കുക ആദ്യം ഒരു 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 കൈപ്പാട്ട് വെള്ളം കൊണ്ടുവന്നേ ഐശ്വര്യമായിട്ട് തലയിൽ കൂടെ ഒഴിച്ചിട്ട് തുടങ്ങാം ഇമ്മ ഇമ്മാണ് ഇത് ബക്കറ്റ് കൊണ്ട് നിർത്തുക അല്ലേ എല്ലാത്തിനും റെഡിയാണ് റാഷിയെ എടാ മൂക്കപ്പൊടി വാങ്ങണേ കേട്ടോ ആ മറന്നുപോയി മിസ്സായി പോയി സൈബിന്റെ വക ആദ്യം തുടക്ക തുടക്ക സൈബ ഓക്കെ 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 സൈബ ഉദ്ഘാടനം ഉദ്ഘാടനം സൈബ എടുത്തേ സൈബ എങ്ങനെയുണ്ട് ഉദ്ഘാടനം ചെയ്ത് സൈബ നോക്ക് ആണോ ഒഴിച്ചരാ 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 അപ്പൊ ഉദ്ഘാടനം കുറച്ചുകൂടി അടുത്തുന്നോ കുറച്ചുകൂടി അടുത്തുന്നോ നവാപ്പാണ് ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പരിപാടി പ്രോഗ്രാം ആ കണ്ട 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 ചെയ്തോ ചെയ്തോ ആ ഗൈസ് ആ കമോൺ ഫസ്റ്റ് കഴിച്ച് ഫസ്റ്റ് കഴിച്ചു റാഷിയ സെറ്റല്ലേ ആ ഇനി എന്താ അടുത്ത 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 ഇൻഗ്രീഡിയന്റ് എന്താണ് കോഴിമുടല്ലേ എടാ ഇക്കാക്ക ഇക്കാക്ക വെച്ചിട്ട് ഇക്കാക്ക വെച്ചിട്ട് ഇക്കാക്കടാ മീൻ വെള്ളല്ല ആദ്യം ഒരു മുട്ടയിൽ കൊടുക്കട്ടെ ഒരു കാര്യം പറയട്ടെ ഞാൻ പറയട്ടെ എടാ ഒന്നും കൂടി തന്നെ സെറ്റായില്ല തോന്നുന്നു അനിയനല്ലേ അതുകൊണ്ട് വേദനാക്കാതെ ചെയ്യാന്നുള്ളതാണ് എന്റെ ഇത് റാഷിയ തുപ്പിയ പോലെ സീനാണ് ഇതൊക്കെ കൂടി നിന്റെ വായിലേക്ക് ഇടും ഞാൻ ഇങ്ങോട്ട് ഉപദ്രവം പാടില്ല അങ്ങോട്ടാണ് ഉപദ്രവിക്കുക അപ്പൊ തുടങ്ങില്ല ക്യാമറയാണ് ഇത് സൈബ എന്നെ തല നോക്കട്ടെ ആക്കല ആയില്ല തലന്നെ തലന്നെ അടി 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 ആയില്ല ഇത്ര സ്റ്റാൻഡേർഡ് സാധനം കൊടുക്കല്ലേ നമ്മള് മീന് മീന് ഏതാണ് റാഷിന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആരാണ് നവാഫൊക്കെ തന്നെ ആണല്ലോ വരി രണ്ടാൾക്കാർ പോരട്ടെ എന്നാ രണ്ടാൾ പറ്റേ എല്ലാരും കൂടി ഓ അടുത്തേക്ക് വെക്കാൻ തന്നെ പറ്റുന്നില്ല അപ്പൊ ഈ സാധനം അങ്ങോട്ട് തലയിൽ കൂടെ വൃത്തിക്കേണ്ട ഒഴിച്ചു കൊടുക്കാം ആരാണ് അവിടെ ഞാൻ അങ്ങോട്ട് വീഡിയോ പിടിച്ചോളാം ആ അടുക്ക് എന്താണ് കൂടി സ്നേഹത്തോടെ നോക്ക് ഒന്ന് ഒന്ന് അനക്കിക്കോളെ അത് ആ കാണിച്ചു കാണിച്ചു കിടിലൻ സാധനം അവൾ എങ്ങനെയാണ് ജീവനെ കാണാം റാഷിയ ഇവിടെ അടുത്ത് വെക്കുമ്പോ എടാ എന്താ അവിടെ വെക്കുമ്പോ ഇവിടെ മണക്കിട്ടല്ലോ സംഭവം ആണല്ലേ അതല്ല വേറൊരു കാര്യം എന്തറിയോ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാഷിക്ക് മീൻ പോലും കൂട്ടാത്ത ആളാണ് റാഷി അറപ്പായിട്ട് ആ ആൾക്ക് മീനിന്റെ വേസ്റ്റിന്റെ വെള്ളമാണ് ഒഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഗൈസ് തുടങ്ങൂ കളറൊക്കെ ഇപ്പളാ ലേറാശി ലേറാശി ആയത് കളറൊക്കെ ഇപ്പളാ ലേറാശി ലേറാശി ആയത് നോക്കിയ കൈ മേത്താക്കില്ലേ മേത്താക്കിയ പണി കിട്ടും റാഷിയ ഇനി കൂടുതലാക്കാം ആ മൈദപ്പൊടി അടുത്തതായി മൈദപ്പൊടിയാണ് അടുക്ക അടുക്ക അങ്ങനെ ഇതാ കലാശക്കൊട്ടാവാനാ ഇത് കണ്ടില്ല ഇതൊക്കെ ഇപ്പോൾ ഒന്ന് മാറ്റി അങ്ങോട്ട് ഇട്ട് കൊടുത്തതാ കേട്ടോ കുറച്ചുകൂടി കൂടുതൽ നോക്കട്ടെ റാഷിയ മീനിന്റെ കുടലൊക്കെ ഉണ്ട് തലയിൽ ഇങ്ങനെയുണ്ട് ആ അടിച്ചോ അടിച്ചോ ഞാൻ അടിച്ചോ കണ്ണു കൂട്ടിക്കോ ആ അതാ അയ്യോ അതെ ഒരു കാര്യം പറയട്ടെ ഇതൊക്കെ തിരിച്ചു കിട്ടിയ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ मीन मीन ചെവിമല് പീഡിപ്പിച്ച് കഴിഞ്ഞാ അപമാനിച്ചു അശയ ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ എന്ത് തോന്നുന്നു എടാ ഒറ്റ മിനിറ്റ് ഒന്ന് ചോദിക്കട്ടെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ എടാ ഒറ്റ മിനിറ്റ് ഇന്നേ വരെ ഞാൻ ആർക്കും പണി കൊടുത്തില്ല ഇനി എല്ലാവർക്കും കരുതിയിരുന്നോ ഈ ഫോട്ടോ എടുത്തു വെച്ചോ എനിക്ക് ഓർമ്മിക്കണം ഇടക്കിടക്ക് നോക്കി കാണുമല്ലേ ആ പ്രതികാരം ഇങ്ങനെ ആവണം നോക്കിക്കോളി മക്കളെ മറ്റേ സാധനം എടുക്കില്ല ഏതായാലും പണി വരും എന്നാ പിന്നെ ഇതിലേക്ക് വരുന്നത് ക്യാമറ കേട്ടോ ക്യാമറ കേട്ടോ കോംപ്രമൈസ് ഇതൊക്കെ സാധാരണ ഒറ്റ മിനിറ്റ് അപ്പൊ റാഷി നമ്മള് ഹാപ്പി ബർത്ത്ഡേ പാടിയില്ല ഒന്ന് പാടിക്കേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ റാഷി ഹാപ്പി ബർത്ത്ഡേ ടു യു മറക്കൂലല്ലോ ബർത്ത്ഡേ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ബർത്ത്ഡേ ശരിക്ക് എന്താ പറയാ എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ എല്ലാവരും ചെയ്ത് കണ്ടത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊന്നും ഇത്രയ്ക്ക് എക്സ്ട്രീം പണി കൊടുക്കുന്ന പരിപാടികളൊന്നും ഇല്ലായിരുന്നു അപ്പൊ എന്തായാലും എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ എന്റെ അനിയന്റെ പേരിൽ അല്ല നിങ്ങൾ ഇതിന് മുന്നേ ഇതേമാതിരി പണി കൊടുത്തിട്ടുണ്ടോ കോളേജിലുള്ള ടൈമിൽ അപ്പൊ ഞാൻ ഇതുവരെയായിട്ട് എക്സ്പീരിയൻസ് ചെയ്തില്ല ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്തു ആ ലാസ്റ്റ് ഒരു മുട്ടണ്ടോ റാശിയെ അതും കൂടി അതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞില്ലേ റാശിയെ നമ്മുടെ റോഷൻസ് ബ്ലോഗ് റാഷി തന്നെ പറഞ്ഞോട്ടെ റാഷിയാണ് ഇപ്പൊ അതിന് പറയാൻ വേണ്ടി നല്ലത് റാഷി പറഞ്ഞോ എന്താ പറയും ഇപ്പൊ എന്താ നമ്മളൊരു സാധനം ലോഞ്ച് ചെയ്യാൻ പോവാണ് റാഷി ഇത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എന്താ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ആ പറയും നമ്മളെ റോഷൻസ് വ്ലോഗിന്റെ ബ്ലോഗ് എഴുത്ത് അതെ എഴുത്ത് നമ്മള് ഇനി മുതൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കയറി ചെക്ക് ചെയ്യാം ബ്ലോഗ് അതായത് സംഭവം എന്താ നമ്മുടെ ബ്ലോഗ് കാര്യങ്ങൾ നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ബ്ലോഗായിട്ട് എഴുത്ത് താല്പര്യമുള്ളവർക്കൊക്കെ എഴുത്തായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ അതിന്റെ ലിങ്ക് താഴ്ത്തു കൊടുക്കുക റോഷൻസ് വ്ലോഗ് അല്ല ഇത് റോഷൻസ് ബ്ലോഗ് ബി അതായത് എഴുത്തായിട്ട് ഉണ്ടാവുന്നതാണ് അതിന്റെ ലിങ്ക് കൊടുക്കുക എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക അപ്പൊ എന്തായാലും നമ്മുടെ റോഷൻസ് ബ്ലോഗ് എഴുത്തായിട്ട് ഇനി എപ്പോഴും ഉണ്ടായിരിക്കും അത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തതായിട്ട് റാഷി അനൗൺസ് ചെയ്യുന്നു റാഷി അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് റോഷൻസ് ബ്ലോഗിൽ എല്ലാവരും കയറി വെക്കുക റോഷൻസ് ബ്ലോഗ് ഓക്കെ ഇപ്പൊ എല്ലാരും കേറി വെക്കാൻ പറയും റാഷി റാഷിന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഗൈസ് കോഴിമുട്ട ഫേസിലൊക്കെ ചെയ്തിട്ട് മാറി ഓക്കേ ഇപ്പൊ പറയട്ടോ എല്ലാരും കേറി നോക്കിക്കോ റോഷൻസ് ബ്ലോഗിൽ പക്ഷെ റാഷി കയറണമെന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് കയറിയാൽ മതി ഇത് വീട്ടിലേക്ക് ഇപ്പൊ അടിപൊളി ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് എനർജി പോരാ ആ ലൈക്ക് ഒറ്റ റെഡി 1 2 3 ആ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ദാ ഈ ആൾക്കാരൊക്കെ നോട്ടിട്ട് വെച്ചോളിട്ടോ ഓക്കേ അപ്പോ സീബ അല്ലേ അടുത്ത നല്ലൊരു കിടിലൻ എപ്പിസോഡിൽ കാണാം അതുവരെയും ബൈ